ഹലോ ഗായ്സ്, എൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ റമദാന് എല്ലാവരും വീട്ടിൽ തയ്യാറാക്കുന്ന ഒരു ഐറ്റമാണ് സമൂസ. ഈ സമൂസേൻ്റെ ഓല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ കടയിൽ നിന്ന് വാങ്ങും റെഡിമെയ്ഡ് ആയിട്ട്, അല്ലെങ്കിൽ നമ്മൾ മാവിലും കുഴച്ചിട്ട്. കുറച്ച് റിസ്ക്കാണ്, അപ്പോൾ അതൊന്നും വേണ്ട. പുതിയൊരു മെത്തേഡാണ്, സിമ്പിളാണ്. എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ട് കാണാൻ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ തയ്യാറാക്കാം. ഫ്രണ്ട്സ്, നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് പറഞ്ഞാൽ ആകെ രണ്ടായിട്ടുള്ളൂ. അതായത് ഒന്ന് മൈദയാണ്, നിങ്ങൾ ആവശ്യത്തിനനുസരിച്ച് എടുക്കുക. അതുപോലെ ആവശ്യത്തിന് ഉപ്പ്, പിന്നെ വെള്ളം. അപ്പോൾ നമുക്ക് ഇത് മിക്സ് ചെയ്തെടുക്കാം. ഒരു ബൗളിലേക്ക് മാറ്റുകയാണ്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് വെള്ളം. ഒരു തരിയും കൂടി ഇല്ലാത്ത രൂപത്തിൽ, കട്ട കുത്താത്ത രൂപത്തിൽ മിക്സ് ചെയ്തെടുക്കണം. മിക്സിങ് റെഡി ആയിട്ടുണ്ട്. വെള്ളത്തിൻ്റെ കറക്റ്റ് അളവ് കേട്ടോ. വെള്ളം ഇതാ, ഇതാണ് ഇതിൻ്റെ പാകം. വെള്ളത്തിൻ്റെ ലൂസും കാര്യങ്ങളെല്ലാം മാവിൻ്റെ കറക്റ്റ് അളവ് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. ഇപ്പോൾ നമ്മളൊരു സ്പൂണിൽ എടുത്ത് കഴിഞ്ഞിട്ട് അതിങ്ങനെ ഒഴിച്ച് കഴിഞ്ഞാൽ, സ്പൂണിൽ കണ്ടോ പറ്റി പിടിച്ച് നിൽക്കണ, ഇതാണ് ഇതിൻ്റെ കറക്റ്റ് അളവ്. അപ്പം നിങ്ങൾക്ക് കൈകൊണ്ട് മിക്സ് ചെയ്യാൻ കഴിയില്ലെങ്കിൽ മിക്സിൻ്റെ ജാറിൽ ഉപയോഗിച്ചാൽ മതി. മിക്സിൻ ജാറിൽ എൻ്റെ പാകത്തിന് വെള്ളവും പൊടിയിലിട്ടിട്ട് അടിച്ചെടുത്താൽ മതി. അപ്പം വെള്ളം ചെക്ക് ചെയ്യുക. ഇനിയിപ്പോൾ വെള്ളം അഥവാ കൂടിക്കഴിഞ്ഞാലും വിഷയമല്ല, അല്പം പൊടി ഇട്ടാൽ മതി. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പാകം. ഈ ലൂസ് ഉണ്ടായാൽ മതി. നമ്മളൊരു മാവ്, അപ്പത്തിൻ്റെ മാവ് രൂപത്തിൽ തന്നെ. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് നേരെ കിച്ചണിലേക്ക് പോകാം. അപ്പോൾ ഗ്യാസിലും കത്തിച്ച് ഞാനൊരു ഇടിച്ചമ്പിൽ വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പോൾ വെള്ളം തിളച്ച് വരട്ടെ. തിളച്ച് വന്നതിന് ശേഷം നമുക്ക് ഓരോ ഓലകൾ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ആ വെള്ളം നല്ല ചൂടായി വരുന്നുണ്ട്. ഇതിന് മേലെ നമുക്ക് നോൺ സ്റ്റിക്കിൻ്റെ അപ്പച്ചട്ടി വെച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച മാവ്, ഇതിലേക്ക് നമുക്ക് മാവ് വെച്ച് നോക്കാം. നമ്മൾ തയ്യാറാക്കി വെച്ച മാവ് എന്നിട്ട് എല്ലാ ഭാഗത്തും കൂടി ഒന്ന് സ്പ്രെഡ് ചെയ്യാം. ബാക്കിയുള്ളത് ഇതിലേക്ക് തന്നെ ഒഴിച്ചോളും. അപ്പോൾ അത് കുക്കായിട്ടുണ്ട്. നമുക്ക് സമൂസ ആയതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ സെൻറ്റർ കട്ട് ചെയ്തിട്ട് എടുക്കാം. ഓക്കെ, ഇനി നമുക്ക് ഓരോ ഷീറ്റായിട്ട് എടുക്കാം. ദാ സിമ്പിൾ മെത്തേഡായിട്ട് ഇത്ര നൈസായിട്ടുള്ള സമൂസേൻ്റെ ഓല. ഇതിപ്പോൾ നമ്മൾ ഫസ്റ്റ് ഒഴിക്കുമ്പോഴൊരു ബുദ്ധിമുട്ടുള്ളൂ. ഒന്നോ രണ്ടെണ്ണം തയ്യാറാക്കുമ്പോൾ പിന്നെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കാം. കണ്ടില്ലേ ഇത്ര നൈസ്, ഉള്ളിൽ പാടലും കണ്ടില്ല, ഇത്ര നൈസാണ്. ഇത് ഗ്ലേസിങ് എണ്ണ നമ്മൾ തേച്ചിൻ്റെ പാടാണ്. അപ്പോൾ നമുക്കിത് സെൻറ്റർ കട്ട് ചെയ്ത് ഞാൻ കാണിച്ചു തരാം. സെൻറ്റർ കട്ട് ചെയ്ത് തയ്യാറാക്കി വെച്ചതാണ്. ഒട്ടി പിടിക്കാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എണ്ണ സ്പ്രെഡ് ചെയ്യണം. അല്ലേ, ഇതിനെ ചുറ്റുന്ന രീതി ഞാൻ കാണിച്ചുതരാം. അപ്പോൾ മസാല റെഡിയാക്കിയിട്ടില്ല. മസാല റെഡിയാക്കിയതെല്ലാം പൊരിച്ച് കാണിച്ചുതരാം എങ്ങനെയുണ്ടെന്നാൽ അപ്പം കാണാം നിങ്ങൾക്ക്. അപ്പോൾ ഇത് ചുറ്റുന്ന രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ സൈഡിൽ വേണമെങ്കിൽ കട്ട് ചെയ്ത് കളയാം. അപ്പോൾ കട്ട് ചെയ്യണില്ല. അപ്പോൾ നമ്മൾ ഫസ്റ്റിൽ എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെ, സമൂസ ചുറ്റുന്ന രീതി മസാല ഫില്ല് ചെയ്യുക. കണ്ടില്ലേ, ഫസ്റ്റിൽ ഇങ്ങോട്ട് മടക്കി, അതായത് മസാല ഫില്ലിട്ട് ഇങ്ങോട്ട് മടക്കുക.
അതിനേശം അതേപോലെ തന്നെ ഓപ്പോസിറ്റ് ഇങ്ങോട്ട് മടക്കുക. എന്നിട്ട് നമ്മളിവിടെ പശ ചെയ്തതിന് ശേഷം ഇവിടെ ഒട്ടിക്കുക. അപ്പോൾ നമുക്കിതെല്ലാം പൊരിച്ചെടുക്കാം. മസാല ഫില്ല് ചെയ്ത് ചിക്കൻ ഫില്ല് ചെയ്തതിന് ശേഷം നമുക്ക് ചിക്കൻ സമൂസ തയ്യാറാക്കുന്നത്. അതിനുശേഷം എല്ലാം പൊരിച്ചതിന് ശേഷം പൊരിച്ചതിന് ശേഷം എങ്ങനെ ഉണ്ടെന്നും കൂടി നമുക്ക് കാണാം. ഓക്കെ, ഹായ് ഫ്രണ്ട്സ്, അതാ സമൂസ എല്ലാം റെഡി ആയിട്ടുണ്ട്. നല്ല ക്രിസ്പി സമൂസ കേട്ടോ, അടിപൊളിയായിട്ട് ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ട്. അതേപോലെ സമൂസേൻ്റെ ഓല ഞാനതാ ഇതേപോലെ കട്ട് ചെയ്തു, നീളത്തിൽ രണ്ട് സൈഡും കളഞ്ഞ് നീളത്തിൽ കട്ട് ചെയ്തു. ഇങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് ചുറ്റാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല. അതേപോലെ തന്നെ ഉണ്ടോ, നമ്മൾ ഓലൊക്കെ ഒരു പ്രശ്നവുമില്ല. കണ്ടില്ലേ ഇതേപോലെ. അപ്പം സമൂസിനെ പറ്റി പറയുകയാണെങ്കിൽ നല്ല ക്രിസ്പിയാണ്, നല്ല കണ്ടില്ലേ, നല്ല ടേസ്റ്റും ഉണ്ടാവും. അപ്പോൾ എന്താ കട്ട് ചെയ്യാത്ത രൂപത്തിലുള്ളതാണ് ഇത്. അപ്പോൾ എന്തായാലും വീട്ടിലെല്ലാവരും തയ്യാറാക്കുക ഈ റമദാന്. അപ്പോൾ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ അടുത്ത നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.